Hello guys, welcome back to our channel. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എ ഫിഫ്ത്ത് സെമ്മിലെ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്, ടെക്സ്റ്റുവൽ അപ്രോച്ചസ്. സോ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. ബാക്കിയുള്ളതിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. എനിവേ, അത് എന്തായാലും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. അതിൽ ടെക്സ്റ്റുവൽ അപ്രോച്ചസ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതിൽ മേജറായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ദ ഫോർമലിസ്റ്റിക് അപ്രോച്ചസ്, റഷ്യൻ ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം, ക്ലോസ് റീഡിംഗ്, ആർക്കിടൈപ്പൽ ലിറ്റററി ക്രിറ്റിസിസം, ഡീ കൺസ്ട്രക്ഷൻ, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം ആൻഡ് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഫോർമലിസ്റ്റിക് അപ്രോച്ചസ് ആണ്. അത് എന്താണെന്ന് നോക്കാം. ഫോർമലിസം, അക്കോർഡിംഗ് ടു എം എച്ച് എബ്രാംസ്, റെഫേഴ്സ് ടു ആൻ ഈസ്തറ്റിക് ടെൻഡൻസി ക്യാരക്ടറൈസ്ഡ് ബൈ ദി സെപ്പറേഷൻ ഓഫ് ഫോം ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ഇൻ വിച്ച് ദി പ്രീഡൊമിനൻ്റ് സിഗ്നിഫിക്കൻസ് ഈസ് ഗിവൻ ടു ഫോർമൽ ആസ്പെക്ട്സ്. അപ്പോൾ ഫോർമലിസ്റ്റിക് അപ്രോച്ചസ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഫോർമലിസം എന്ന് പഠിക്കണം. അപ്പോൾ ഫോർമലിസത്തിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിറ്റററി സ്കോളറായ എം എച്ച് എബ്രാമിൻ്റെ എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഫോർമലിസത്തിന് കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡെഫിനേഷനിൽ എന്താണ് ഫോർമലിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫോർമലിസം ഈസ് ആൻ ഈസ്തറ്റിക് ടെൻഡൻസി ക്യാരക്ടറൈസ്ഡ് ബൈ ദി സെപ്പറേഷൻ ഓഫ് ഫോം ആൻഡ് കോണ്ടൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അതായത് ഒരു ആർട്ടിൻ്റെയോ ലിറ്ററേച്ചറിൻ്റെയോ, ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പോയം വരും, ഫിക്ഷൻസ് വരും, നോവൽസ് വരും, നോവല വരും, ഡ്രാമ വരും, അങ്ങനെ എന്തൊക്കെ ജോണേഴ്സ് ഉണ്ടോ അതൊക്കെ ലിറ്ററേച്ചറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല ഓട്ടോബയോഗ്രഫി, അതുപോലെ ട്രാവലോഗ്സ്, അങ്ങനെ ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ജോണറിൽ പെട്ട ബോക്സും ലിറ്ററേച്ചറിൽ വരാം. സോ ആ ലിറ്ററേച്ചറിലെയും അതുപോലെ ആർട്ടും, ആർട്ടിൽ എന്താണ് വരുന്നത്? ഇപ്പോൾ പെയിൻറ്റിങ്സ് ആവാം, സ്ക്രിപ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കിടെക്ചർ ആവാം, അങ്ങനെ എന്തും ആവാം, ആർട്ട് ഫോം എന്തും ആവാം. സോ ഇങ്ങനെ വരുന്ന ആർട്ടിലെയും ലിറ്ററേച്ചറിലെയും കോണ്ടൻറ്റും ഫോമും തമ്മിലുള്ള സെപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർമലിസം എന്ന് പറയുന്നത്. ആക്ച്വലി ഫോർമലിസം എന്ന് പറയുന്നത് ഒരു ഈസ്തറ്റിക് ടെൻഡൻസിയാണ്. ആ ഈസ്തറ്റിക് ടെൻഡൻസിയെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഘടകങ്ങളാണ് അതിൻ്റെ ഫോമും കോണ്ടൻറ്റും. അപ്പോൾ ആ കോണ്ടൻറ്റിനെയും ഫോമിൻ്റെയും സെപ്പറേഷനെയാണ് നമ്മൾ ഫോർമലിസം എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല, ദിസ് ഈസ് എ പ്രോ ഡൊമിനൻറ്റ് സിഗ്നിഫിക്കൻസ് ഈസ് ഗിവൻ ടു ഫോർമൽ ആസ്പെക്ട്സ്. അതായത് ഫോർമലായിട്ടുള്ള കാര്യങ്ങളിൽ, ഒരു ലിറ്ററേച്ചറിൻ്റെയോ ആർട്ടിൻ്റെയോ ഫോർമലായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ആസ്പെക്ട്സിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു സെപ്പറേഷൻ ഓഫ് ഫോം ആൻഡ് കോണ്ടൻറ്റ്. അപ്പോൾ ഫോർമലിസ്റ്റിക് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഏതിനായിരിക്കും? ഒരു ലിറ്ററേച്ചറിൻ്റെ ഫോമിനാണോ അതോ കോണ്ടൻറ്റിനാണോ? ഫോമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് അവരെ ഫോർമലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇറ്റ് ഫോക്കസസ് ഓൺ ക്രിട്ടിക്കൽ അപ്രോച്ചസ് ദാറ്റ് അനലൈസ്, ഇൻ്റർപ്രറ്റ് ഓർ ഇവാലുവേറ്റ് ദി ഇൻഹറൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ടെക്സ്റ്റ് റേഞ്ചിങ് ഫ്രം ഗ്രാമർ, സിൻടാക്സ് ടു മീറ്റർ ആൻഡ് ട്രോപ്സ്. അപ്പോൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്? അതിൻ്റെ ഗ്രാമർ വരും. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പോയട്രി അല്ലെങ്കിൽ ഇപ്പോൾ കഥകളൊക്കെ എഴുതുകയാണെങ്കിൽ അതിന് ഫോർമലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ ഫോമിനാണ്. ആ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെൻറ്റൻസ് സ്ട്രക്ചർ, ഗ്രാമർ, അതിലുപയോഗിക്കുന്ന സിമ്പിൾസ്, ഇമേജസ്, പിന്നെ അതുപോലെ പോയട്രി ആണെങ്കിൽ ആ ലിറിക്സിൻ്റെ പിന്നെ ലൈൻസിൻ്റെ മീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. ദെൻ ദ എമർജൻസ് ഓഫ് ഫോർമലിസം ഈസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ. ഇറ്റ് വാസ് ഓൾറെഡി ദർ സിൻസ് ദ ബേർത്ത് ഓഫ് ക്രിറ്റിസിസം ആസ് ആൻ അനലിറ്റിക്കൽ ടൂൾ ഈസ് ഫ്രം ദി ലേറ്റ് 19th സെഞ്ച്വറി മൂവ്മെൻറ്റ് ഓഫ് ദി മ്യൂസിക്കോളജി ഓഫ് ഇ ഹാൻസ്ലിക് ആൻഡ് ദി ആർട്ട് ക്രിറ്റിസിസം ഓഫ് ഹെൻറിച്ച് വോൾഫിൻ. ദെൻ ഈ ഒരു ഫോർമലിസത്തിൻ്റെ എമർജൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ലിറ്റററി ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ ഈ ഒരു ഫോർമലിസം വന്നിട്ടുണ്ട്. പക്ഷേ 19th സെഞ്ച്വറീൻ്റെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ലേറ്റ് 19th സെഞ്ച്വറിയിലാണ് ഇതൊരു അക്കാദമിക് ഡിസിപ്ലിനായിട്ട് വരാൻ തുടങ്ങിയത്. ദെൻ നെക്സ്റ്റ് വരുന്നത്,
In a nutshell, formalism was a reaction against the dominance of the romantic theories of art and literature. Instead of perceiving the artist as the creative genius behind a text, the approach foregrounded the text itself by demonstrating how the text was adapted to forms and other works that had preceded it. So, M.H. Abraham says that this formalism is emerged as a reaction against dominance of the romantic theory. What is the speciality of romantic theory? In that theory, critics always focused on the creative or creativeness of the authors. അതായത് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എഴുതുന്ന ഓതേഴ്സിൻ്റെ ക്രിയേറ്റീവ് എബിലിറ്റിനെ ആയിരുന്നു അന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫോർമലിസം വന്നതിന് ശേഷം എന്തായി, ആർട്ടിസ്റ്റിനെയല്ല, അതായത് ഒരു വർക്ക് എഴുതുന്ന ആളെയല്ല അല്ലെങ്കിൽ ഓതറിനെയല്ല അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത്. പക്ഷേ ആ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ഫോമിനും അതുപോലെ അതിൻ്റെ സ്ട്രക്ചറിനെയുമാണ് ഏറ്റവും കൂടുതൽ ഫോർമലിസ്റ്റുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫോമിനോട് കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമലിസ്റ്റുകൾ കൂടുതലായിട്ടും അനലൈസ് ചെയ്തത്. ഇനി ഫോർമലിസം പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് റഷ്യൻ ഫോർമലിസം. റഷ്യൻ ഫോർമലിസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആദ്യം വരുന്ന മേജറായിട്ടുള്ള ഫോർമലിസ്റ്റിക് എന്ന് പറയുന്നത് റോമൻ ജേക്കബ്സൺ ആണ്. ദെൻ മറ്റൊരു ഓതറോടെ ഉണ്ട് പീറ്റർ ബോഗറ്റൈറ്. സോ റഷ്യൻ നെയിമുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. ദെൻ മേജറായിട്ട് വരുന്ന അതർ റഷ്യൻ ഫോർമലിസ്റ്റുകളാണ് ബോറിസ് എയ്ച്ചൻബോം, വിക്ടർ ഷ്ലോവ്സ്കി, യൂറി ടൈനിനേവ്. ദെൻ റഷ്യൻ സോവിയറ്റ് സ്കോളേഴ്സ് ഉണ്ട്, അവരാണ് ബോറിസ് തേമഷെവ്സ്കി, ഗ്രിഗറി ഗുകോവ്സ്കി, പിന്നെ വ്ളാഡിമിർ പോപ്പ്. സോ ഇത്രയും പേരാണ് റഷ്യൻ ഫോർമലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്കോളേഴ്സ്. അപ്പോൾ റഷ്യൻ ഫോർമലിസത്തിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രചോദനം കൊടുത്ത ഒരാളാണ് വ്ളാഡിമിർ മായവോസ്കി. ദെൻ ബോറിസ് എയ്ച്ചൻബോം 1926 എഴുതിയ ദ തിയറി ഓഫ് ദി ഫോർമൽ മെത്തേഡ് എന്ന് പറയുന്നൊരു വർക്കുണ്ട്. ഇത് ട്രാൻസ്ലേറ്റഡ് വർക്കാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തത് ലെമൺ ആൻഡ് റൈസ് എന്ന് പറയുന്ന വ്യക്തികളായിരുന്നു. സോ ഈ വർക്കിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇക്കണോമിക്കൽ ഓവർവ്യൂ ഓഫ് ദി അപ്രോച്ച് ദ ഫോർമലിസ്റ്റ് അഡ്വക്കേറ്റഡ് വിച്ച് ഇൻക്ലൂഡഡ് ദി ഫോളോയിങ് ബേസിക് ഐഡിയാസ്. ഫോർമലിസ്റ്റിക് അപ്രോച്ചസിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അവർ പറഞ്ഞിട്ടുള്ളത്. സോ അതിനിവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ എയിം ഓഫ് ഫോർമലിസം ഈസ് ടു പ്രൊഡ്യൂസ് എ സയൻസ് ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് വുഡ് ബി ബോത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫാക്ച്വൽ വിച്ച് ഈസ് സംടൈംസ് ഡെസിഗ്നേറ്റഡ് ബൈ ദി ടേം പോയറ്റിക്സ്. അപ്പോൾ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡ്യൂസ് എ സയൻസ് ഓഫ് ലിറ്ററേച്ചർ, അതായത് ലിറ്ററേച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതി പ്രൊവൈഡ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ബോത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫാക്ച്വൽ, അതെന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതുപോലെ ഫാക്റ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ രണ്ടാമത്തെ പറയുന്നത് സിൻസ് ലിറ്ററേച്ചർ ഈസ് മെയ്ഡ് ഓഫ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് വിൽ ബി എ ഫൗണ്ടേഷണൽ എലമെൻറ്റ് ഓഫ് ദി സയൻസ് ഓഫ് ലിറ്ററേച്ചർ. അവർ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സയൻസ് ഓഫ് ലിറ്ററേച്ചർ, അതായത് സാഹിത്യത്തിൻ്റെ ശാസ്ത്രരൂപത്തിൻ്റെ ബേസിക് എലമെൻ്റ് എന്തായിരിക്കും അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ എലമെൻ്റ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഫോർമലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം ലിംഗ്വിസ്റ്റിക്കിനാണ്. ദെൻ പിന്നീട് അവർ പറയുന്നത് ലിറ്ററേച്ചർ ഈസ് ഓട്ടോണമസ് ഫ്രം എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഇൻ ദി സെൻസ് ദാറ്റ് ലിറ്റററി ലാംഗ്വേജ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഓർഡിനറി യൂസ് ഓഫ് ലാംഗ്വേജ് നോട്ട് ദ ലീസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റീവ്. പിന്നീട് പറയുന്നത് എന്താണ്, ലിറ്ററേച്ചർ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോമൺ ലാംഗ്വേജ്, അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. സോ ആ ഒരു ഡിഫറൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓട്ടോണോമിസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻസ് ആയിരിക്കും
ഫോർമലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സയൻസ് ഓഫ് ലിറ്ററേച്ചറിന് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിനാണ്, അല്ലാതെ ലിറ്റററി ആയിട്ടുള്ള ടഫായിട്ടുള്ള ലാംഗ്വേജിനും ആയിരിക്കില്ല. ഇനി റഷ്യൻ ഫോർമലിസത്തിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ലിറ്റററിനെസ് എന്ന് പറയുന്നത്. ലിറ്റററിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ സ്പെഷ്യൽ യൂസ് ഓഫ് ലാംഗ്വേജ് എന്നാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത്, ഷ്ലോവ്സ്കി അക്കോർഡിംഗ് ടു എച്ചൻബോം വാസ് ദ ലീഡ് ക്രിട്ടിക് ഓഫ് ദി ഗ്രൂപ്പ് ഫോർ കോൺട്രിബ്യൂട്ടഡ് ടു ഓഫ് ദയർ മോസ്റ്റ് വെൽ നോൺ കോൺസെപ്റ്റ് ഡിഫെമിലറൈസേഷൻ ആൻഡ് ദി പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ എച്ചൻബോം പറയുകയാണ്, ഷ്ലോവ്സ്കിയാണ് ഫോർമലിസത്തിലേക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാണ് ഡിഫെമിലറൈസേഷൻ, പിന്നെ രണ്ടാമത്തത് പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ. സോ ഈ ഒരു പ്ലോട്ടിനെയും സ്റ്റോറി ഡിസ്റ്റിങ്ഷനെയും പറയുന്ന റഷ്യൻ പേരുകളാണ്, ഒന്ന് ജ്യൂസെറ്റ് എന്ന് പറയുന്നത് പ്ലോട്ടാണ്, പിന്നെ സ്റ്റോറി ഡിസ്റ്റിങ്ഷനെ പറയുന്നത് ഫാബുല എന്നുമാണ്. സോ ഇത് റഷ്യൻ ഫോർമലിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് റഷ്യൻ ഫോർമലിസം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മസ്റ്റ് ആയിട്ട് എഴുതണം. ഇനി എന്താണ് ഫസ്റ്റ് ടേം, അതായത് ഡിഫെമിലറൈസേഷൻ. ഡിഫെമിലറൈസേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഡിഫെമിലറൈസേഷൻ ഈസ് ദി ആർട്ടിസ്റ്റിക് ടെക്നിക് ഓഫ് പ്രസൻറ്റിംഗ് ടു ഓഡിയൻസ് കോമൺ തിങ്സ് ഇൻ ആൻ അൺഫെമിലിയർ ഓർ സ്ട്രേഞ്ച് വേ സോ ദേ കുഡ് ഗെയിൻ ന്യൂ പേഴ്സ്പെക്റ്റീവ് ആൻഡ് സീ ദ വേൾഡ് ഡിഫറൻ്റ്ലി. സോ ഇതാണ് ഡിഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫെമിലിയർ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളെ ഒരു സ്ട്രേഞ്ച് വേയിൽ വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ നമുക്ക് മൂക്ക് ഇങ്ങനെ നേരെ പിടിക്കുക, പക്ഷേ കൈ ഇങ്ങനെ പുറകിലൂടെ കൊണ്ടുവന്ന് പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. സോ വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയും. അപ്പോൾ ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളെ അൺഫെമിലിയറായിട്ട് അല്ലെങ്കിൽ ഡിഫെമിലിയറായിട്ട് ഒരു വിചിത്രമായിട്ടുള്ള രീതിയിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള മെത്തേഡിലൂടെ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനെയാണ് ഡിഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി ആളുകൾക്ക് പുതിയ പുതിയ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവുമെന്നാണ് റഷ്യൻ ഫോർമലിസ്റ്റുകൾ പറയുന്നത്. വിക്ടർ ഷ്ലോവ്സ്കി 1917 പബ്ലിഷ് ചെയ്ത ആർട്ടസ് ടെക്നിക് എന്ന് പറയുന്ന വർക്കുണ്ട്. ആ വർക്കിൽ അദ്ദേഹം പറയുന്നത്, ഡിഫെമിലറൈസേഷൻ ഈസ് ദി ടെക്നിക് ഓഫ് ആർട്ട്, ഇറ്റ് ഈസ് ടു മേക്ക് ഒബ്ജക്ട്സ് അൺഫെമിലിയർ. അതായത് ഇതൊരു ലിറ്റററി ടെക്നിക്കാണ്, ഇതിനെ വസ്തുക്കളെ അൺഫെമിലിയറായിട്ട് കാണിക്കുന്ന ഒരു നെറേറ്റീവ് ടെക്നിക്കിനെയാണ് നമ്മൾ ഡിഫെമിലിയറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അൺഫെമിലിയർ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഫെമിലിയറൈസേഷൻ ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് സംഭവിക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും ഡിഫിക്കൽട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു പെർസെപ്ഷൻ അതിലുണ്ടാക്കിയെടുക്കും. സോ ആളുകളുടെ ഈ ഒരു പെർസെപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഫെമിലറൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോയം പഠിക്കാനുണ്ടെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് മെറ്റീരിയൽസ് ഒന്നും കിട്ടാനില്ല, പുതിയ വർക്കാണ്, ഒരു മെറ്റീരിയലും അതിനെക്കുറിച്ച് കിട്ടാനില്ല, സമ്മറി പോലും കിട്ടാനില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എഴുതിയ ഓദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു വ്യൂ, നമ്മുടേതായിട്ടുള്ളൊരു ആശയം കണ്ടെത്തും ആ പോയത്തിനെ കുറിച്ച്. അപ്പോൾ എന്താവും, ആളുകളുടെ കപ്പാസിറ്റി പേഴ്സ്പെക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനത് ഹെൽപ്പ് ചെയ്യും. സോ അതുതന്നെയാണ് റഷ്യൻ ഫോർമലിസ്റ്റുകൾ ഡിഫെമിലറൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. ഇനി അടുത്ത ക്രിട്ടിക്ക് പറയുന്നത് തോമഷേവ്സ്കി എന്ന് പറയുന്ന ഒരു റഷ്യൻ ക്രിട്ടിക്ക് പറയുന്നത്, ഡിഫെമിലറൈസേഷൻ ഈസ് ദി ആർട്ടിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി നോൺ ലിറ്റററി മെറ്റീരിയൽ. അതായത് നോൺ ലിറ്റററി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ, വർക്ക്സ്, അതിനൊക്കെ നമുക്ക് നോൺ ലിറ്റററി മെറ്റീരിയൽസ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസിൻ്റെ ആർട്ടിസ്റ്റിക് ട്രാൻസ്ഫോർമേഷനെയാണ് ഡിഫെമിലറൈസേഷൻ എന്ന് പറയുന്നത് എന്നാണ് തോമഷേവ്സ്കി എന്ന് പറയുന്നൊരു റഷ്യൻ ഫോർമലിസ്റ്റ് പറയുന്നത്.
സോ ഇത്രയേ ഉള്ളൂ ഡീഫെമിനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ്, അതായത് വിക്ടർ ഷ്ലോവ്സ്കി കണ്ടുപിടിച്ച രണ്ട് കോൺസെപ്റ്റുകളാണ് ഡീഫെമിനൈസേഷനും പിന്നെ പ്ലോട്ട് ആൻഡ് സ്റ്റോറി ഡിസ്റ്റിങ്ഷനും. അപ്പോൾ ഡീഫെമിനൈസേഷൻ പറഞ്ഞു, ഇനി നെക്സ്റ്റ് വരുന്നത് പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷനാണ്. അപ്പോൾ പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷനെ നമ്മൾ റഷ്യനിൽ പറയുന്നതാണ് ഷുസെറ്റും പിന്നെ ഫാബുലയും. അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ദ പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ സെപ്പറേറ്റ് ഓഫ് ദി സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദ വർക്ക് റിലേറ്റ്സ് ഫ്രം ദി സീക്വൻസ് ഇൻ വിച്ച് ദോസ് ഇവൻറ്റ്സ് ആർ പ്രസൻറ്റഡ് ഇൻ ദി വർക്ക്. ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, ദ ഫാബുല റെഫേഴ്സ് ടു ദി ക്രോണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് ദി ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ടേക്ക് പ്ലേസ്. ഒരു സ്റ്റോറിയിലെ പിന്നെ ഇവൻസിൻ്റെ ക്രോണോളജിക്കലായിട്ടുള്ള ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാബുല എന്ന് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു മൂവി കാണുകയാണ്. അപ്പോൾ മൂവി കാണുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ കഥ മനസ്സിലാവും, എന്തൊക്കെ ഇവൻസ് ആണ് അതിന് നടന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ആ ഒരു ക്രോണോളജിക്കൽ ഇവൻസിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാബുല എന്ന് വിളിക്കുന്നത്. ദെൻ ഇനി സ്യുസെറ്റ് എന്ന് പറയുന്നത് എന്താ നോക്കാം. ദ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്, മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഫിലിമിലെ സ്റ്റോറി പറയുന്ന രീതിയാണ്, അത് അവതരിപ്പിക്കുന്ന രീതിയെയാണ് എന്തെന്ന് പറയുന്നത്, സ്യുസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ ഫോർമലിസ്റ്റോട് പറയുന്നത്, ഫാബുല എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് സ്റ്റോറി ഓർഗനൈസ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു റോ മെറ്റീരിയൽ മാത്രമാണ് ഫാബുല അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ പ്ലോട്ട് എന്ന് പറയുന്നത് സ്യുസെറ്റാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്യുസെറ്റ് ഈസ് ഈക്വൽ ടു പ്ലോട്ട്. അപ്പോൾ അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ ട്രാജഡിയിൽ പോയറ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട്, ദ പ്ലോട്ട് ഈസ് ദി സോൾ ഓഫ് എ ട്രാജഡി, വിത്തൗട്ട് ദിസ് പ്ലോട്ട് എ ട്രാജഡി കനോട്ട് ബി സക്സസ്. ഒരു ലിറ്റററി വർക്കിൻ്റെ, അത് നോവലായിക്കോട്ടെ ട്രാജഡി ആയിക്കോട്ടെ ഡ്രാമ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്ലോട്ട് ആയിരിക്കണം. റഷ്യൻ ഫോർമലിസ്റ്റുകളുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ സ്യുസെറ്റ്. ഇനി ഈ ഒരു റഷ്യൻ ഫോർമലിസത്തിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് മോട്ടിവേഷൻ. ഇത് ഫസ്റ്റ് യൂസ് ചെയ്തത് ബോറിസ് തോമഷേവ്സ്കി എന്ന് പറയുന്ന ഫോർമലിസ്റ്റാണ്. സോ മോട്ടീവ് ഡിനോട്ട്സ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്ലോട്ട് ആൻഡ് തോമഷേവ്സ്കി മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബൗണ്ട് ആൻഡ് ഫ്രീ മോട്ടീവ്സ്. അതായത് മോട്ടീവ് എന്ന് പറയുന്ന ടേം അതിൻ്റെ മീനിങ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് എന്നൊക്കെ പറയാം. സോ ആ മോട്ടീവിനെ ബോറിസ് തോമഷേവ്സ്കി പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ പ്ലോട്ട് എന്നാണ്. പ്ലോട്ടിൽ വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് മോട്ടീവ് എന്ന് ബോറിസ് തോമഷേവ്സ്കി പറയുന്നത്. ദെൻ ഈ ഒരു മോട്ടീവിനെ തോമസ് തോമഷേവ്സ്കി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെയാണ് ബൗണ്ട് മോട്ടീവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രീ മോട്ടീവ്. ഒരു സ്റ്റോറിയിൽ ആബ്സല്യൂട്ടായിട്ട് റിക്വയർ ആയിട്ടുള്ളൊരു മോട്ടീവാണ് ബൗണ്ട് മോട്ടീവ്. പക്ഷേ ഫ്രീ മോട്ടീവ് എന്താ അത്ര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല. സോ ഈ ഫ്രീ മോട്ടീവും ബൗണ്ട് മോട്ടീവും വെച്ച് നോക്കുമ്പോൾ ബൗണ്ട് മോട്ടീവാണ് ഒരു സ്റ്റോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്രീ മോട്ടീവ് എന്ന് പറയുന്നത് ഇന്നെസെൻഷ്യലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് റഷ്യൻ ഫോർമലിസം എൻ എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് റഷ്യൻ ഫോർമലിസത്തിന് അല്ലെങ്കിൽ റഷ്യൻ ഫോർമലിസത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള വർക്ക്സിനെ എക്സംപ്ലിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഷ്ലോവ്സ്കീൻ്റെ ഒരു എസ്സേ ഉണ്ട്, ആ എസ്സേയുടെ പേരാണ് സ്റ്റേൺസ് ക്രൈസ്ട്രം ഷാൻഡി സ്റ്റൈലിസ്റ്റിക് കമൻ്ററി. അപ്പോൾ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഷ്ലോവ്സ്കി എഴുതിയതാണ്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ കൊടുത്തിട്ടുള്ള വർക്ക്, അതായത് ട്രൈസ്ട്രം ഷാൻഡി എന്ന് പറയുന്ന വർക്കിൻ്റെ ഫുൾ നെയിമാണ് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രൈസ്ട്രം ഷാൻഡി എ ജെൻറ്റിൽമാൻ. അത് എഴുതിയത് ലോറൻസ് സ്റ്റേൺ എന്ന് പറയുന്ന റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു വർക്കിനെ റഷ്യൻ ഫോർമലിസത്തിൽ ഒരു എക്സാമ്പിളായിട്ട് കൊണ്ടുവരികയാണ് ഷ്ലോവ്സ്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം എന്തെന്ന് വെച്ചാൽ, റഷ്യൻ ഫോർമലിസത്തിൽ പറഞ്ഞിട്ടുള്ള മേജർ കോൺസെപ്റ്റായ ഡീഫെമിലറൈസേഷൻ പിന്നെ പ്ലോട്ട് ഫാബുല സ്യുസെറ്റ്
പിന്നെ മോട്ടീവ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഒരു കോൺസെപ്റ്റൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ റഷ്യൻ ഫോർമുലസത്തിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇത് എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഇതിൽ ന്യൂക്രിറ്റിസിസം, ക്ലോസ് റീഡിംഗ്, ആർക്കിടൈപ്പൽ, ഡീകൺസ്ട്രക്ഷൻ, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം, സൈക്കോ അനാലിസിസ് ഇത്രയും കാര്യങ്ങളൂടി പറയാനുണ്ട്. പക്ഷേ അതുകൂടി പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് ബാക്കി വരുന്ന ടോപ്പിക്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാം. താങ്ക് യു.